Morning. Thermodynamics of black body radiation or in a topic and in a number prime. In an uncle other, they call it pressure and the root carry wood in uncle. Okay. So now we are considering the Gram partition function of the photon gas. Gram partition function is based on Q potential format to be used to be pressure in the expression. We know Q potential Q is equal to small q is equal to PV by KT. Small q is equal to PV by KT. Okay. And that is equal to log z of z dt. But z no other than the grand partition function. Like log z v, z of z dt. Okay. And this is equal to minus or plus summation over epsilon log 1 minus plus z e raised to minus beta epsilon. Okay. In the third chapter, yes, third chapter la paranya karyangalana. ഇവിടെ മൈനസ് ആണ് എന്തിനാണ് അഡീഷണൽ വരിക ബോസ് ഐൻസ്റ്റീൻ ആണ് മൈനസ് ആണ് വരിക അപ്പം വീണ്ടും ഇതാക്കാണെങ്കിൽ പ്ലസ് ആണ് വരിക അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്താണ് ബ്ലാക്ക് ബോഡി ആണ് ബ്ലാക്ക് ബോഡി ഈസ് എ ബോസ് ആണ് ഫോട്ടോൺ ആണ് അല്ലേ ഫോട്ടോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ബോസ് ഒരു ബോസ് ഗ്യാസ് ഫോട്ടോൺ ഗ്യാസിൻ്റെ കൺസിഡറേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ മൈനസ് വരുന്ന ടേമുകളാണ് ആവശ്യം അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഫോട്ടോൺസിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണ് മ്യൂ ഇസ് ഈക്വൾ ടു സീറോ ആണ് മ്യൂ സീറോ ആയി കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും വൺ ആയിരിക്കും അല്ലേ അപ്പോൾ അത് രണ്ട് കണ്ടീഷൻ നമ്മളിവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ലോഗ് സെഡ് ഈക്വൾ ടു വൺ എന്ന് കൊടുത്തു ലോഗ് സെഡ് ഇസ് ഈക്വൾ ടു പി വി ബൈ കെ ടി വിച്ച് ഇസ് ഈക്വൾ ടു മൈനസ് സം ഓവർ എപ്സിലോൺ ലോഗ് വൺ മൈനസ് ഇ റേസ് ടു മൈനസ് പി ടാപ്സിലോൺ ഇവിടെ സെഡ് പോകാനുള്ള കാരണം സെഡിന് വന്ന് കൊടുത്താണ് കേട്ടോ മൈനസ് ലോഗ് മൈനസ് സമ ഓവർ എപ്സിലോൺ ലോഗ് വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഓക്കെ ഇനി വീണ്ടും നമ്മളിവിടെ സമ്മേഷൻ ആണ് ദാറ്റ് ഇസ് ഡിസ്ക്രീറ്റ്നെസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാറ്റണം സമ്മേഷൻ മാറിയിട്ട് ഇൻ്റഗ്രേഷൻ ആയിട്ട് മാറും ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ജി നേരത്തെ ജി ഒമേഗ ഡി ഒമേഗ എന്നാണ് പറഞ്ഞത് ഇവിടെ ഇൻ ടേംസ് ഓഫ് എനർജിയുടെ ടേമിലാണെങ്കിൽ എ എപ്സിലോൺ ഡി എപ്സിലോൺ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ചെയ്ത ഫോമാറ്റാണ് വീണ്ടും ടു വന്നിട്ടുണ്ട് ടു വരാനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ട്രാൻസ്ഫേഴ്സ് ആണ് രണ്ട് ട്രാൻസ്ഫേഴ്സ് മോഡുകളിലാണ് ടു വന്നിട്ടുള്ളത് ഡി ക്യൂബ്ഡ് ക്യൂ ഇൻറ്റു ഡി ക്യൂബ്ഡ് പിയുടെ ഇൻ്റഗ്രൽ ആണ് വരേണ്ടത് ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ ഡി ഒമേഗ ബൈ ഒമേഗ സീറോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കിട്ടാൻ ബൈ ഫണ്ടമെൻ്റൽ വോളിയം എച്ച് ക്യൂബ് ഇപ്പോൾ ടു ബൈ എച്ച് ക്യൂബ് ഓൾറെഡി ഉണ്ട് ഡി ക്യൂബ്ഡ് ക്യൂവിന് പകരമാണ് വി വന്നിട്ടുള്ളത് അതുപോലെ ഡി ഒമേഗയ്ക്ക് പകരമാണ് സോറി ഡി ക്യൂബ്ഡ് പിക്ക് പകരമാണെന്നുള്ളത് ഫോർ പൈ പി സ്ക്വയർ ഡി പി എന്ന് പറയുന്നത് ഓക്കെ ടു വി ഇൻറ്റു ഫോർ പൈ പി സ്ക്വയർ ഡി പി ബൈ എച്ച് ക്യൂബ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് ആണ് എയ്റ്റ് പൈ വി എച്ച് ക്യൂബ് ഉണ്ട് പിക്ക് പകരം എനർജി ബൈ സി ഇ ബൈ സി അല്ലെ എപ്സിലോൺ ബൈ സി ആണ് പി അപ്പോൾ പിക്ക് പകരം എപ്സിലോൺ ബൈ സി സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ ബൈ സി സ്ക്വയർ വരും ഡി പിക്ക് പകരം ഡി എപ്സിലോൺ ബൈ സി എന്ന് വരും അപ്പോൾ അതുകൊണ്ടാണ് ഡി പി ബൈ സി എന്നുള്ളൊരു ടേം കൂടി വരും സോറി ഡി എപ്സിലോൺ ബൈ സി എന്ന് പറയുന്ന ടേം കൂടി വരും ദാറ്റ് ഈസ് എയ്റ്റ് പൈ വി ബൈ എച്ച് ക്യൂബ് സി ക്യൂബ് ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ ഡി എപ്സിലോൺ വരും ക്ലിയർ This is the number of moles, number of weight factor. Log z is equal to, നമ്മൾ ഇവിടെ സമ്മേഷൻ മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ ആക്കിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇൻ്റഗ്രേഷൻ ആക്കിയിട്ടുണ്ട് മൈനസ് ഉണ്ട് എയ്റ്റ് പൈ വി ബൈ എച്ച് ക്യൂബ് സി ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ് ദാറ്റ് ഇസ് ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ എനർജിയുടെ വാല്യൂ സീറോ മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം ദാറ്റ് ഇസ് വൈ സീറോ ടു ഇൻഫിനിറ്റി ലോഗ് സെറ്റ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫങ്ഷൻ ആണ് ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിൾ എനർജി
energy number of particles ഒക്കെ വേരിയബിൾ ആണ് ഓക്കേ അപ്പോൾ ഇന്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരെ പോസിബിലിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ സിസ്റ്റം ആണ് ഒരു എനർജി ലെവൽ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരെ പോസിബിൾ ആണ് ഇൻടു എപ്സിലോൺ സ്ക്വയർ എന്നുള്ള ടേം ഇതൊക്കെ ഇതെങ്ങനെയാണ് വരുന്നത് ആക്ച്വലി ഇവിടെ സമ്മേഷൻ പകരം ഇന്റഗ്രേഷൻ വരും സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ വരും പിന്നെ ഇതേ ടേം വരും ഓക്കെ അപ്പോൾ അതിന്നാണ് ഈ എക്സ്പ്രഷൻ വന്നത് മൈനസ് 8 പൈ വി ബൈ എച്ച് ക്യൂബ് സി ക്യൂബ് ഇൻടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എപ്സിലോൺ സ്ക്വയർ പിന്നെ ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഡി എപ്സിലോൺ ടേം 2 ഇൻടു ഈ ടേമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ 2 ബൈ എച്ച് ക്യൂബ് വന്നത് ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി ഇൻടു ഡി ക്യൂബ്ഡ് ക്യൂ ഇൻടു ഡി ക്യൂബ് പി ഡി ക്യൂബ്ഡ് ക്യൂ ആണ് നമ്മൾ വി ആയിട്ട് എഴുതിയിട്ടുള്ളത് നമ്മളിവിടെ ഓൾറെഡി 8 പൈ വി എന്നൊക്കെ എഴുതി കഴിഞ്ഞു അപ്പോൾ ഇതാണ് ദാറ്റ് ഇസ് മൈനസ് 2 വി ഇൻടു 8 പൈ ബൈ എച്ച് ക്യൂബ് ഇൻടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 4 പൈ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പി സ്ക്വയർ അല്ലേ പി സ്ക്വയർ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ബി പി ക്യൂബ് ബൈ 3 അല്ലേ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യൂബ് ബൈ 3 ഡിഫറൻഷ്യൽ ആണ് ദാറ്റ് ഇസ് 1 ബൈ 3 ഇൻറ്റു പി ക്യൂബിൻ്റെ ഡിഫറൻഷ്യൽ എന്താ 3 പി സ്ക്വയർ അപ്പോൾ 3 ത്രീ ക്യാൻസൽ ചെയ്യും പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഡെറിവേറ്റീവ് ഓഫ് പി ക്യൂബ് ബൈ 3 ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എപ്സിലോണിന് പകരം പി ഇൻറ്റു സി മൊമെൻ്റം ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡി പി ഇൻറ്റു ക്ലിയർ സോ ദിസ് ഇസ് ഇൻറ്റഗ്രേഷൻ അല്ലേ ഇൻറ്റഗ്രേഷൻ ഫംഗ്ഷൻ ആണോ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റോൾ അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ദിസ് ഇസ് ഫസ്റ്റ് ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ഡി എന്ന് പറയുന്ന ഡി പി ക്യൂബ്ഡ് ബൈ 3 എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനായിട്ടും ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും കൺസിഡർ ചെയ്യാം ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ എന്താ പറയുക മൈനസ് 2 വി ഇൻറ്റു 4 പൈ ബൈ എച്ച് ക്യൂബ് അത് അവിടെ ഓൾറെഡി ഉണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അപ്പോൾ ലോഗ് ഓഫ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ബി സി ഇസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി പി ക്യൂബ് ബൈ 3 ആണ് ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പി ക്യൂബ് ബൈ 3 ഡിഫറൻഷ്യൽ പോകുമല്ലോ ഡി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പോകും പി ക്യൂബ് ബൈ 3 വിത്തിൻ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗരിഥത്തിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി എന്ന് വരും പിന്നെ മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സിയുടെ മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി എന്ന് തന്നെ വരുന്നുണ്ട് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു പി അല്ലേ അപ്പോൾ ഇൻറ്റു മൈനസ് ബീറ്റ സി എന്ന് കൂടി വരും അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി പ്ലസ് ബീറ്റ സി ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇതിൻ്റെ ഇൻറ്റഗ്രൽ ദാറ്റ് ഇസ് പി ക്യൂബ് ബൈ 3 എന്ന ഡി പി ഇവിടെ ലിമിറ്റ് ചെയ്യാൻ എഴുതാൻ വിട്ട് പോയിട്ടുണ്ട് ഇറ്റ് ഇസ് അഗെയിൻ ഇതിൻ്റെ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി ഓക്കെ നവ നമ്മൾ ലിമിറ്റ് കൊടുക്കുക ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്തു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ ഫസ്റ്റ് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുക പിക്ക് എന്ത് കൊടുക്കുക ഇൻഫിനിറ്റി കൊടുക്കുക അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് ഇവിടെ പിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഈ മൊത്തം ടൈം ഇൻഫിനിറ്റി ആയില്ലേ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ് ഈ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ് ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ് അപ്പോൾ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് ഈ ടേം എന്താ ഇ റേസ് ടു മൈനസ് ബീറ്റാ പി സി ഈക്വൽ ടു 0 അപ്പോൾ ലോഗ് 1 കിട്ടും ലോഗ് 1 വാല്യൂ എന്താ ഇറ്റ് ഈസ് അഗെയിൻ 0 അപ്പോൾ 0 ഇൻറ്റു എന്ത് ടൈം എഴുതിയാലും എന്താ നമുക്ക് കിട്ടുക 0 ആണ് ആൻസർ അല്ലേ അപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയിട്ട് കിട്ടി ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താ നോക്കാമല്ലേ ഈ പിക്ക് 0 കൊടുത്താൽ മതി അല്ലേ അപ്പോൾ രണ്ടും ഈ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ഫസ്റ്റ് ഫംഗ്ഷനിൽ ഇൻഫിനിറ്റി കൊടുത്താലും 0 കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ് അപ്പോൾ 0 മൈനസ് 0 എന്നുള്ള ടേം വരും അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്ന ദാറ്റ് ഇസ് ദിസ് ടേം വിൽ ഗോസ് ടു 0 പിന്നെ ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ അപ്പോൾ പ്ലസ് ആയിട്ടോ ഇവിടെ മൈനസ് 2 വി എന്നുള്ള ടേം ഉണ്ട് ഇവിടെ 0 മൈനസ് എന്നുള്ള ടേം അല്ലേ അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് ഈ മൈനസും കൂടി പ്ലസ്സായി അപ്പോൾ 2 വി ഇൻറ്റു 4 പൈ ബൈ എച്ച് ക്യൂബ് ഉണ്ട് ബീറ്റ സിയും 3 കോൺസ്റ്റൻ്റ് ആണ് കാരണം ഇവിടെ ഇൻറ്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു പി അല്ലേ അപ്പോൾ ബീറ്റ സി ബൈ 3 ഞാൻ പുറത്തേക്ക് എടുത്തു ഇൻറ്റഗ്രേഷൻ വിത്ത് ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി പി ക്യൂബ് ഇവിടെ ബാക്കിയുള്ളത് പി ക്യൂബ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ പി സി ഡി പി എന്നുള്ള ടേം പറ്റും
okay. Now divide throughout with e raised to minus beta p c. Numerator name, denominator name, e raised to minus beta p c under common item divide here. So what? 8 pi v by h cube beta c by 3 would under integral 0 to infinity p cube into e term cancel it away. That time under now divide it. So cancel it away. Denominator le 1 by e raised to minus beta p c. Now 1 by e raised to minus beta p c is equal to e raised to beta p c. 1 by e raised to minus x is equal to e raised to x. Yeah, e raised to beta p c into d. That's why this is the term of the legacy. That's why 1 item. So, p cube by e raised to beta p c minus 1 dp into d. Clear on? Now, what do you do? E beta p c is equal to x. Do p c is epsilon. Epsilon bt. Epsilon by kt. We have to do the substitution. Then x over. So p is equal to x by beta c and dp is equal to 1 by beta c into dx. So p cube by dp is equal to p cube. So x cube by beta c all cube. That is 1 by beta c. So 1 by beta c all cube into 1 by beta c. So 1 by beta c all raised to 4. X cube is equal to ഇവിടെ ഒരു dx x cube dx p cube dp is equal to 1 by beta c all raised to 4 into x cube dx matter. Okay, അപ്പോൾ ഈ ടേമിനെ പകരം നമുക്ക് എന്ത് ചെയ്യാം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 by beta c all raised to 4 into x cube ds dx instead of p cube by e raised to beta pc minus 1 അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ 8 by v by h cube under beta c by 3 already in the 1 by beta c all raised to 4. That is taken outside that integral. Integral 0 to infinity. But the x cube dx on numerator bakila. X cube dx. P cube dp ki baramana number. X cube dx numerator bakila. Denominator e raised to x minus 1. ഈ റിസൾട്ട് നമ്മൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞതാണ് സീറ്റ ഗാമ ഫോർ ഇൻറ്റു സീറ്റ ഫോർ ആണ് വരിക ദാറ്റ് ഇസ് പൈ റേസ് ടു ഫോർ ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു പൈ റേസ് ടു ഫോർ ബൈ നയൻറ്റി അല്ലെങ്കിൽ പൈ റേസ് ടു ഫോർ ബൈ ഫിഫ്റ്റീൻ നമ്മൾ കിട്ടും ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കുക എയ്റ്റ് പൈ വി ബൈ എച്ച് ക്യൂബ് ഉണ്ട് ത്രീ ഉണ്ട് അപ്പോൾ എയ്റ്റ് പൈ വി ബൈ ത്രീ എച്ച് ക്യൂബ് ഉണ്ട് ബീറ്റ സി ഡിവൈഡ് ബൈ ബീറ്റ സി റേസ് ടു ഫോർ അല്ലേ ഒരു ബീറ്റ സി ക്യാൻസൽ ചെയ്തു അപ്പോൾ ബീറ്റ സി ഹോൾ ക്യൂബ് വന്നു into 3 factorial into pi raised to 4 by 90 or 8 pi v by pi raised to 4 by pi raised to 4 by 15 will actually 15 into 3 it is 45 8 pi 8 v pi raised to 5 by 45 h cube c cube under beta cube in a bagram 1 by kt beta ki varam 1 by kt okay. 1 by 1 ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ആണ് അല്ലേ 1 ബൈ കെ ടി ഓൾ ക്യൂബ് ദാറ്റ് ഇസ് ഇൻ ടു കെ ടി ക്യൂബ് ആയിട്ട് മാറും ഫ്രം ദാറ്റ് ലോഗ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ലോഗ് സെറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ ദാറ്റ് ഇസ് ഈക്വൽ ടു ആണ് എയ്റ്റ് പൈ റേസ് ടു ഫൈവ് വി കെ ടി ഓൾ ക്യൂബ് ബൈ ഫോർ ടി ഫൈവ് എച്ച് ക്യൂബ് സി ക്യൂബ് നമുക്ക് കിട്ടിയത് that is pv by kt appo vm vm cancel edu appo p is equal to aaki appo kt right side like poi 8 pi raised to 5 k raised to 4 t raised to 4 by 45 h cube c cube yeah 8 pi raised to 5 k raised to 4 t raised to 4 by 45 h cube c cube ivda 8 constant pi constant k constant 45 കോൺസ്റ്റൻ്റ് എച്ച് കോൺസ്റ്റൻ്റ് സി കോൺസ്റ്റൻ്റ് അപ്പോൾ പി ഇസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു ഫോർ ദാറ്റ് ഇസ് റേഡിയേഷൻ പ്രഷർ ഓഫ് ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ ഓക്കെ റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഫോട്ടോൺസ് ഇൻസൈഡ് ദ ക്യാവിറ്റിയാണ് ആ ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ഫോട്ടോൺസിൻ്റെ പ്രഷറാണ് അതും എന്തിനോട് പ്രൊപ്പോർഷൻ ആണ് ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷൻ ആണ് അപ്പോൾ പി ഇസ് ഈക്വൽ ടു കിട്ടിയ എക്സ്പ്രഷൻ നോക്കുക എയ്റ്റ് പൈ റേസ് ടു ഫൈവ് കെ റേസ് ടു ഫോർ ടി റേസ് ടു ഫോർ ബൈ
45 h³ c³ നമുക്ക് ഇതേ ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എ പൈ റേസ് ടു 5, കെ റേസ് ടു 4, ടി റേസ് ടു 4. ഇവിടെ നമുക്ക് പ്രഷറിൻ്റെ കേസിലാണെങ്കിൽ 45 ആണ് വന്നത്, പക്ഷേ യു ബൈ വിയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് 15 h³ c³ അല്ലേ. അപ്പോൾ 3 × ഈ ടേം അല്ലേ പ്രഷർ അല്ലേ, പ്രഷർ ഇൻറ്റു 3 × ആണ് 8/15. അതെ 8/, ബാക്കി എല്ലാ ടൈമും സെയിം ആണ്. ഇവിടെ 1/15 ആണ്, മറ്റൊരു പ്രഷറിൻ്റെ കേസിൽ 45 ആണെന്നുള്ളൂ. 45 ഫിഫ്റ്റി ആണെങ്കിൽ എന്ത് ചെയ്താൽ 15 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 3 പ്രഷർ എന്ന് എഴുതാനുള്ള കാരണം ഇവിടെ നിന്നാണ് വന്നത് കേട്ടോ. യു ബൈ വി ഇസ് ഈക്വൾ ടു 3 p എന്ന് എഴുതിയത്. എനർജി, ടോട്ടൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൾ ടു 3 റേഡിയേഷൻ പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് 1/3 ഓഫ് എനർജി ഡെൻസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൾ ടു 3 റേഡിയേഷൻ പ്രഷർ എന്നാണ് പറയുന്നത്. വാട്ട് ഇസ് ദ ഹെലംഹോൾട്സ് എനർജി? എത്ര ഹെലംഹോൾട്സ് എനർജി? എ സീക്വൽ ടു മൈനസ് പി വി ആണ് നമുക്ക് കിട്ടുക. ബാക്കിയുള്ള ടേമുകളൊക്കെ അതിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ന്യൂ 0 ആയതുകൊണ്ടാണ് അല്ലേ, അപ്പം മൈനസ് പി വി ആണ്. പി സീക്വൽ ടു 1/3 യു ബൈ അല്ലേ, പി സീക്വൽ ടു 1/3 യു ബൈ വി. അപ്പോൾ ഇവിടെ 1/3 യു ബൈ വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു വി എം വന്നു. അപ്പോൾ വി എം വി ക്യാൻസൽ ചെയ്തു, എ ഇസ് ഈക്വൽ ടു -1/3 യു നോട്ട്. ഹെലംഹോൾട്സ് എനർജി -1/3 യു ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇൻറ്റേണൽ എനർജിയുടെ 1/3 ആണ് ഹെലംഹോൾട്സ് എനർജി വന്നത്. എൻട്രോപ്പി എസ് ഇസ് ഈക്വൽ ടു -A/T അല്ലേ. യു മൈനസ് എയ്ക്ക് പകരം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി, 1/3 യു ബൈ ടി. എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യുക, 4/3 യു ബൈ ടി എന്ന് കിട്ടും. 4/3 യു ബൈ ടി എന്ന് കിട്ടും. ആൻഡ് യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. വി എന്ന് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4, അല്ലെങ്കിൽ യു ബൈ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. അതിൽ നമ്മുടെ റിസൾട്ട് യു ബൈ വി ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. അപ്പോൾ യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, വി ഇൻറ്റു ടി റേസ് ടു 4. യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ഇൻറ്റു ടി റേസ് ടു 4 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4/3 കോൺസ്റ്റൻ്റ് ആണ്, വി ഇൻഡ് ടി റേസ് ടു 4/T അല്ലേ. അപ്പോൾ എൻട്രോപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ഇൻറ്റു ടി ക്യൂബ്. വോളിയത്തിനോടും 3rd power ഓഫ് ടെമ്പറേച്ചറിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആൻഡ് 3rd power ഓഫ് ടെമ്പറേച്ചർ ടി ക്യൂബ്. ഓക്കെ, നൗ സി വി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോട്ടി. C is proportional to dou u by dou t or t into dou s by dou t alle proportionality aanu njan ingane thalkara edunu. CV is proportional to t into id equal aanu, t is equal CV is equal to t into dou s by dou t, she s is proportional to vt cube alle. Njan ee proportionality relation mathram namu edunu. CV is proportional to t into dou by dou t of എസ്സിന് പകരം എസ് എന്തിനോട് പ്രൊപ്പോർഷൻ ആണ്, വി ടി ടി ക്യൂബിനോട് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇങ്ങനെ എഴുതും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആണ്, ടി വി ഇൻറ്റു 3 ഡോ ബൈ ഡോ ടി ഓഫ് ടി ക്യൂബ്. എന്താ പറയുക, 3t² എന്ന് വരും. 3t² എന്ന് എഴുതി. അപ്പോൾ 3vt³ അല്ലേ. സി വി ഈസ് പ്രൊപ്പോർഷണൽ ടു 3vt³. വി ടി ക്യൂബ് എന്തിനോട് പ്രൊപ്പോർഷനിലാണ്, എസ്സിനോട് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ സി വി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ഈക്വൽ ടു എന്നുള്ളതിനേക്കാളും നല്ലത് സി വി ഈസ് പ്രൊപ്പോർഷണൽ ടു 3s ആണ്. ഈക്വൽ ടു എന്നാണ് വരിക, കാരണം ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു 3s എന്നും നമുക്ക് എഴുതാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 3
entropy. Okay. So V S is proportional to V T cube in the number. Okay. In the last time we read this in the soda, if the radiation undergo reversible adiabatic change. For a reversible adiabatic process, entropy is constant. If S is proportional to Vt cube, Vt cube is, must be a constant. Since S is a constant, Vt cube is constant. Okay. Pressure is proportional. Fourth power of temperature is proportional. That is written here. T is proportional to T raised to 4. And Vt cube constant one. Hello. About T is proportional to another number two. T is proportional to V raised to 1/3. This is constant. This is the constant. Constant. So V is proportional to 1/T cube. And T raised to 1/3 order proportional volume. So, pressure of T raised to 4 node. So, PV raised to 4/3 another constant value. PV raised to gamma equal to a constant. Adiabatic process in the relation like a